സംപൂജ്യനായ എല്ലാ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സായം സന്ധ്യാവന്ദനം. ഭദ്രം കർണേഭി ശൃണുയാമദേവ ഭദ്രം പശ്യേമാക്ഷധര്യജത്രാ ഹസ്തിരൈരംഗൈഃ തുഷ്ടുവാഗം സസ്തനൂഭ്യർവ്യശേമ ദേവഹീതം യദായുഃ. നന്മ നിറഞ്ഞത് കണ്ണുകളിലൂടെ കാണുമാറാകണമേ, നന്മ നിറഞ്ഞത് ചെവികളിലൂടെ കേൾക്കുമാറാകണമേ. ആരോഗ്യമുള്ള അവയവങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിന് ആയുസ് കൽപ്പിച്ചിരിക്കുന്ന ഇടത്തോളം കാലം ജഗദീശ്വര നന്മ നിറഞ്ഞത് പ്രവർത്തിക്കുവാൻ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുവാൻ അനുഗ്രഹിക്കണമേ. ധന്യമായ ധന്യമായ സായം സന്ധ്യാവന്ദനം എല്ലാവർക്കും. ഇന്ന് ഒരു ചെറിയ സന്ദേശം കൊടുത്തിട്ട് നമുക്ക് ഭഗവത്ഗീതയിലേക്ക് പതിവ് പോലെ കിടക്കാം. ആ സന്ദേശം പതിവായിട്ട് നൽകുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. ഞാനൊരു 3:50 മുതൽക്ക് 4:30 വരെ ഭഗവത്ഗീത ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന മാതിരി വേദത്തിൻ്റെ ആന്തരാർത്ഥങ്ങളിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പം അതിൽ ഇപ്രാവശ്യം വളരെ നല്ല രീതിയിലുള്ള പ്രതികരണം ഉണ്ടായപ്പോൾ ഒരു ടോമി എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ വിചിത്രമായ രീതിയിൽ വേദങ്ങൾ പറയുന്ന നാക്കുകൊണ്ട് ഭഗവത്ഗീത പറയുന്ന നാക്കുകൊണ്ട് തന്നെ സാറ് തെറിയും പറയുന്നു എന്ന് പറഞ്ഞതിന് അതിശക്തമായ രീതിയിൽ ഒരു ഡസനോളം പ്രേക്ഷകർ, നമ്മളുടെ ഈ വേദമന്ത്രങ്ങൾ കേൾക്കുന്നവർ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിശക്തമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നാളെ രാവിലെ ഞാൻ പോസ്റ്റിംഗ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇപ്പം ഞാനത് നിങ്ങളോട് ഒരു ചെറിയ മറുപടി ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ നിങ്ങൾക്കറിയാം വൈശേഷികത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ന്യായശാസ്ത്രത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, യോഗശാസ്ത്ര അടിമുടി പറയുന്നുണ്ട്, വേദമന്ത്രങ്ങളുടെ നല്ല ഗംഭീരമായിട്ടുള്ള വിവരണങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ആ വേദമന്ത്രങ്ങളിൽ വിവരിച്ചിരിക്കുന്നതാണ് 11-ാം അധ്യായത്തിലെ വിശ്വരൂപം. അടിമുടി അത് തന്നെയാണ്. പിന്നെ ഉപനിഷത്തുക്കള് കണക്കില്ലാത്ത വിധത്തിൽ ഭഗവത്ഗീതയിലുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന കേൾക്കുന്ന ഓരോ ഹിന്ദുവും ഇതറിയണം. എന്താ അറിയേണ്ടത്? ഇതെല്ലാം വേദങ്ങള് അടിമുടി വിവരിച്ച കൃഷ്ണൻ, അതുപോലെ ഉപനിഷത്തുക്കള് തലങ്ങും വിലങ്ങും കോട്ട് ചെയ്ത് പ്രായോഗികമായിട്ട് പറഞ്ഞ ശ്രീകൃഷ്ണൻ, ദർശനങ്ങള് തലങ്ങും വിലങ്ങും കോട്ട് ചെയ്ത ശ്രീകൃഷ്ണൻ, കഥകള് പറയാതെ നല്ല ഗംഭീരമായിട്ടുള്ള നിർദ്ദേശം നൽകിയ ശ്രീകൃഷ്ണൻ, യോഗ അരച്ച് കലക്കി കുടിച്ച് വിവരിച്ച ശ്രീകൃഷ്ണൻ, ഏതാണ്ട് ഒരു 20 പ്രാവശ്യം ഭഗവത്ഗീതയിൽ 700-ഓളം ശ്ലോകങ്ങളില് തസ്മാത് ത്വമുത്തിഷ്ഠ യശോലഭസ്വ ജിത്വാ ശത്രുൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം എന്നിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ മാതിരി, നീ ശത്രുവിനെ തകർത്ത് തരിപ്പണമാക്കി യുദ്ധം ചെയ്ത് രാജ്യത്തിൽ ധർമ്മം സ്ഥാപിക്കൂ. തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ സ്വധർമ്മം അഭിചാപേക്ഷ നവികമ്പിതുമർഹതി ധർമാധി യുദ്ധ ശ്രേയോന്യക്ഷത്രിയസ്യ നവിദ്യതി. അത് തലങ്ങും വിലങ്ങും കൃഷ്ണൻ യുദ്ധം ചെയ്യാനാണ് പറയുന്നത്. എന്തു പറഞ്ഞ ശ്രീകൃഷ്ണൻ? വേദം പറഞ്ഞ ശ്രീകൃഷ്ണൻ, ഉപനിഷത്തുക്കൾ പറഞ്ഞ ശ്രീകൃഷ്ണൻ, ആ കഥകള് പറയാതെ, കഥകൾ പറഞ്ഞിട്ടില്ല കൃഷ്ണൻ, ദർശനങ്ങളുടെ അടിമുടി പറഞ്ഞ ശ്രീകൃഷ്ണൻ. നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോ, ഹിന്ദു ധർമ്മത്തിലെ ഏത് ഉപവേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്? അർത്ഥശാസ്ത്രമാണ്. ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം, അത് അർത്ഥശാസ്ത്രത്തിന്റെ വരികളാണ്. അതുപോലെ യുദ്ധനീതിയുടെ യജുർവേദത്തിന്റെ ഉപവേദമായ ധനുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നതാ കൃഷ്ണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നതും ചെയ്തിരിക്കുന്നതും. വേദാന സാമവേദോസ്മി എന്ന് പറയുന്നത് ഗാന്ധർവേദമാണ്, ഗാന്ധർവേദമാണ്. അപ്പൊ നമ്മുടെ ഗ്രന്ഥങ്ങളുടെ അത്യാധികമായ അടിമുടിയിലേക്ക് പോകുമ്പോൾ ഭഗവത്ഗീതയില് ടോമി എന്ന് പറയുന്ന ആള് പറയുന്നതാണ്, സാറ് ഭഗവത്ഗീത പറയുന്നു, സാറ് വേദം പറയുന്നു, അതിനിടയ്ക്ക് തെറി പറയുന്നു.
തെറി എന്താണ് തെറി അല്ലാത്തത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ജലന്ധർ ബിഷപ്പിന്റെയും അതുമാതിരിയുള്ള കോട്ടൂരിന്റെയും സ്റ്റെഫിയുടെയും ഒക്കെ ജീവിതത്തിലേക്ക് കടക്കണം. കൊട്ടിയൂരിലെ റൂബൻ അച്ഛൻ്റെ ഒക്കെ ജീവിതത്തിലേക്ക് കടന്നാൽ തെറി എന്താണ് തെറി അല്ലാത്തത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് വിമർശനങ്ങൾ തെറിയല്ല, തെറി പദപ്രയോഗം നടത്തിയിട്ടുമില്ല. പക്ഷേ അതിശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ ഹിന്ദുവിന് സാധിക്കണം. ഇതെന്റെ നിർദ്ദേശമല്ല, ഇത് കൃഷ്ണന്റെ നിർദ്ദേശമാണ്. അല്ലെങ്കിൽ 20 സ്ഥലത്ത് നീ എഴുന്നേറ്റ് യുദ്ധം ചെയ്യൂ, നീ യശസ് ലഭിക്കണമെങ്കിൽ ധർമ്മം ചെയ്യും, നിന്റെ ധർമ്മം യുദ്ധം ചെയ്യലാണ്, നിന്റെ ധർമ്മം ധർമ്മം സ്ഥാപിക്കലാണ്, നിന്റെ കർത്തവ്യം രാഷ്ട്രത്തെ സംരക്ഷിക്കലാണ്, നിന്റെ കർത്തവ്യം സംസ്കാരത്തെ അന്വേഷിക്കലാണ്. അതുകൊണ്ട് തിരിച്ചും മറച്ചും കൗന്ദേയ ധനഞ്ജയ പാണ്ഡവ കുരുശ്രേഷ്ഠ അജബാഹോ അജാനുബാഹോ മഹാബാഹോ എന്തൊക്കെ വാക്കുകളാണ് കൃഷ്ണൻ അർജുനനെ ഉപയോഗിച്ചിരിക്കുന്നത്? യോഗീശ്വര എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? സന്യാസി എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? അർജുനനെ ഋഷീശ്വര എന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ? ആത്മീയവാദിയെ അർജുനനെ വിളിച്ചിട്ടുണ്ടോ? എന്റെ പുത്രാന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. എല്ലാം ചങ്കൂറ്റമുള്ള തിരിച്ചു കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള വാക്കുകൾ മാത്രമേ യഥാർത്ഥത്തിൽ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചിട്ടുള്ളൂ. വീരന്റെയും ധീരന്റെയും ലക്ഷണം. അത് മാത്രമല്ല, വേദത്തിന്റെ സന്ദേശമൊക്കെ നിനക്കല്ല ആവശ്യം, അത് വേദം പഠിക്കുന്ന അവർക്കാവശ്യം, നിനക്കതൊന്നുമല്ല വേണ്ടതെന്ന് വരെ പറഞ്ഞു. വേദം മാറ്റിവെക്കാൻ പറഞ്ഞു, എന്നിട്ട് യുദ്ധം ചെയ്യാനാ പറഞ്ഞത്. കീർത്തനങ്ങളും പ്രാർത്ഥനകളും ജ്ഞാനയോഗീശ്വരന്റെയും ലെവലിൽ എത്താൻ നിനക്ക് സാധിക്കണമെങ്കിൽ കർമ്മയോഗി ആവണമെന്നാ പറഞ്ഞത്. ആ കർമ്മം കുരുക്ഷേത്ര ഭൂമിയിൽ എന്തെന്നാ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവറസ്റ്റിന്റെ മോളിൽ കയറല, അതല്ല കടലൊറ്റി കൊടക്കല, അതല്ല കള്ളക്കടത്ത് നടത്തല. കർമ്മം എന്ന് പറഞ്ഞാൽ ഇന്ദപ്പഴത്തിനകത്ത് സ്വർണം വെക്കല, അല്ല നമ്മുടെ മെട്രോ മാൻ ശ്രീധരനെതിരെ കേസ് കൊടുക്കല, അതൊന്നുമല്ല കർമ്മം. യുദ്ധഭൂമിയിൽ രഥത്തിൽ നിന്നുകൊണ്ട് സകലവിധ ആയുധങ്ങളും വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്ന രഥത്തില് സാരഥിയായ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് അടിച്ച് തെറിപ്പിക്കാനാ പറഞ്ഞത്. അതുകൊണ്ട് ഭഗവത്ഗീത പഠിക്കുന്നവനും വേദം പഠിക്കുന്നവനും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നവനും ശിവസഹസ്രനാമം ചൊല്ലുന്നവനും പൂജ കഴിക്കുന്നവനും പിതൃബലി കഴിക്കുന്നവനും രാഷ്ട്രത്തിന്റെയും ധർമ്മത്തിന്റെയും പുനഃസ്ഥാപനത്തിന് യുദ്ധം ചെയ്യരുത് എന്നോ അടിച്ചു തെറിപ്പിക്കരുതെന്നോ അല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് അത് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം ചെയ്യണം, ധർമ്മം പുനഃസ്ഥാപിക്കണം, തിരിച്ചു കൊടുക്കണം. ഇന്റലക്ച്വൽ യുദ്ധമാണെങ്കിൽ ഇന്റലക്ച്വൽ യുദ്ധം, അക്കാഡമിക് യുദ്ധമാണെങ്കിൽ അക്കാഡമിക് യുദ്ധം, ഫിസിക്കൽ യുദ്ധമാണെങ്കിൽ ഫിസിക്കൽ യുദ്ധം, ഓറൽ യുദ്ധമാണെങ്കിൽ ഓറൽ യുദ്ധം, സോഷ്യൽ യുദ്ധമാണെങ്കിൽ സോഷ്യൽ യുദ്ധം, റിലീജിയസ് യുദ്ധമാണെങ്കിൽ റിലീജിയസ് യുദ്ധം, സ്പിരിച്വൽ യുദ്ധമാണെങ്കിൽ സ്പിരിച്വൽ യുദ്ധം. അതാണ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ എടുത്തു പറയാൻ കാരണം, ആ വേദം കുറച്ചും കൂടി ഭഗവത്ഗീതയെക്കാളും വ്യത്യാസമുള്ള രീതിയിലാണ് ഞാൻ എടുക്കുന്നത്. ആ വേദം പറയുമ്പോൾ ഈ ടോമി എന്ന് പറയുന്ന ആള് പറഞ്ഞ വരികൾക്ക് ഇത് കേൾക്കുന്നവർ കൊടുത്ത ആ മറുപടിയെ ഞാൻ ഒന്നും പറയുന്നില്ല. ഇനി നമുക്ക് ശരിക്ക് ഭഗവത്ഗീതയിലേക്ക് കടക്കാം.